സുൽത്താൻ ബത്തേരി വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കൂടല്ലൂർ സ്വദേശി പ്രജീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് കടുവ പാതി ഭക്ഷിച്ച നിലയിലാണ്. അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന ക്ഷീരകർഷകനായ പ്രജീഷനാണ് ഈ ഒരു ദുർഗതി ഉണ്ടായത്. രാവിലെ 11 മണിയോടെ പശുവിന് പുല്ലരിയാൻ പോയതാണ് പ്രജീഷ്. കടുവയെ വെടിവെച്ച് പിടികൂടാതെ മൃതദേഹത്തിൽ തൊട്ടു പോകരുതെന്ന് നാട്ടുകാർ. 8 വർഷത്തിനിടെ 7 പേരാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വർഷം മാത്രം 2 മനുഷ്യ ജീവനുകൾ കടുവയെടുത്തു. വയനാട്ടിൽ പ്രജീഷിന്റെ മരണത്തിന് 10-ാം നാൾ നരഭോജി കടുവ കെണിയിലായി മൃതദേഹം കിടന്നിരുന്ന കൂടല്ലൂർ കോളനിക്കവയിലെ തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ. എല്ലാ രീതിയിലും കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ്. എല്ലാ രീതിയിലുമുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു. പുപ്പാടിയിലെ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. ഒരാളുടെ ജീവനെടുത്ത് കടുവയെ കൊല്ലണമെന്നും കളക്ടർ എത്താതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുമുള്ള നിലപാടിലാണ് നാട്ടുകാർ. കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധമാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉയർത്തിയത്. വയനാട്ടിൽ കൂടുതലായി നരഭോജി കടുവയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. മൂക്കിന് ആഴത്തിൽ മുറിവേറ്റതിനാൽ ചികിത്സയിലാണ്. കാഴ്ചകളുടെ വിസ്മയം മാത്രമല്ല സഹ്യപർവ്വതം. ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ കാടും അതിനെ വളർത്തുന്ന ധാരാളം നദികളും ചേർന്നതാണ് ഈ വനമേഖല. എന്നാൽ കാലങ്ങളായുള്ള നമ്മുടെ ബുദ്ധിരഹിതമായ വികസന പ്രവർത്തനങ്ങളാൽ തുടർച്ച നഷ്ടപ്പെട്ട് പുഴകളും കാടും ചിതറിക്കിടക്കുകയാണിവിടെ. തടികൾക്ക് വേണ്ടിയും പ്ലാന്റേഷന് വേണ്ടിയും അണക്കെട്ടുകൾക്ക് വേണ്ടിയും നമ്മൾ കാടിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് തന്നെ സ്വാഭാവിക വനം വളരെ കുറച്ചേ ഇനി ബാക്കിയുള്ളൂ. കേരളത്തിലെ പ്രധാന 44 നദികളിൽ 41 നദികളും സഹ്യപർവ്വതത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിൽ മനുഷ്യജീവിതം സാധ്യമാക്കുന്നത് ഈ നദികളാണെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. കാട്ടിലെ ആവാസ വ്യവസ്ഥയിലെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ജീവികളാണ് കടുവകൾ. വലിയ ടെറിട്ടറികൾ ഉണ്ടാക്കി കാടിൻ്റെ സന്തുലിതാവസ്ഥയെ നിലനിർത്തി പശ്ചിമഘട്ടത്തെ എപ്പോഴും പച്ചയണിയിപ്പിച്ച് നിർത്തുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് കടുവകളാണ്. അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥയിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആദ്യം പ്രതിഫലിക്കുന്നത് ഈ ജീവികളിലാണ്. കടുവകളുടെ എണ്ണം ഇന്ന് ഇത്രയെങ്കിലുമുള്ളത് മുൻകാലങ്ങളിൽ അവയെ സംരക്ഷിക്കുന്നതിനായി നാം എടുത്ത വലിയ പരിശ്രമങ്ങളുടെ ഫലമായാണ്. കിഴക്ക് പശ്ചിമഘട്ടം പച്ചയണിഞ്ഞാലേ നദികൾ ഒഴുകൂ, എങ്കിലേ നമുക്കിവിടെ ജീവിക്കാനാകൂ. അതുകൊണ്ട് തന്നെ നമ്മെപ്പോലെ മനസമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശം കടുവകൾക്കുമുണ്ട്. ബി കാറ്റ്സിൽ പെടുന്ന ടൈഗറിനെ പറ്റി ഇപ്പോൾ സിംപിളായി പറയാമെന്ന് വെച്ചാൽ, പരമാവധി അവർ ആ ഉൾക്കാടുകളിൽ തന്നെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വൈൽഡ് ആനിമൽ തന്നെയാണ്. അതിനതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ പ്രേയെ അതിന് കിട്ടുന്നില്ല എങ്കിൽ ഡെഫിനറ്റായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഏതൊരു ജീവിക്കും സർവൈവ് ചെയ്യാനുള്ള ഇൻസ്റ്റിങ്ക്റ്റ് പോലെ തന്നെ അത് അതിൻ്റെ ആ ഒരു ഹാബിറ്റായിട്ട് നിന്ന് മാറി കുറച്ചും കൂടിയും ഈസി പ്രേ കിട്ടുന്നൊരു ഏരിയയിലേക്ക് വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഒരു പക്ഷേ ആദ്യം കാറ്റൽസിനെ ആയിരിക്കാം, പിന്നീട് പതുക്കെ അതിൻ്റെ ഇൻറ്റൻഷൻ മാറിയിട്ട് അത് മനുഷ്യരിലേക്കും പോകുന്നതായിരിക്കാം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പലപ്പോഴും കോൺഫ്ലിക്ട് ലെവലിലേക്ക് കാണുന്നത്. അതായത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ നിത്യജീവിതത്തിന് ശല്യമാവുന്ന തരത്തിലേക്ക് പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് ലെവലിലേക്ക് എത്തുമ്പോഴായിരിക്കും
നമ്മളതിനെ ക്യാപ്ചർ ചെയ്യാനും മറ്റു മെത്തേഡുകളെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ കടുവ ഒരിക്കലും അങ്ങനെ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ആവാസ വ്യവസ്ഥ വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു പക്ഷേ അവരുടെ ആ ഒരു ടെറിട്ടറിയിലേക്ക് തന്നെ പുതിയൊരു കടുവയുടെ സാന്നിധ്യം വന്നു, അവർ തമ്മിൽ തന്നെ നല്ലൊരു ഫൈറ്റ് ഉണ്ടായി, അതിൽ ഇഞ്ചോർഡ് ആവാം, ബാഡ്ലി ഇഞ്ചോർഡ് ആവാം രണ്ടും. അതിൽ തന്നെ ആ ഒരു ടെറിട്ടറി ലീവ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ വരാം. ഒന്നെങ്കിൽ പുതിയത് വന്ന മെയിലിനായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്നിരുന്ന മെയിലിനായിരിക്കാം. ഐതർ വൺ ഷുഡ് ബി ഡ്രിവൺ ഔട്ട് എന്നുള്ള രീതിയിൽ അവരുടെ ആ ടെറിട്ടറിയിൽ നിന്ന് പുറത്തു പോവാണ്. അങ്ങനെ പുറത്തു പോകുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഡെഫിനറ്റായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജീവിക്കണം, ഈസി പ്രേ ഏതാണെന്ന് നോക്കുകയാണ്. അവരുടെ ആ നാച്ചുറൽ കണ്ടീഷനിൽ കിട്ടുന്ന പ്രേ കിട്ടിയില്ല എന്ന് കരുതി ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ജീവിക്കേണ്ട ഒരു കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ ഈസി പ്രേ, ആ ഈസി പ്രേ എന്നുള്ള രീതിയിൽ ആദ്യം കാറ്റിൽസ്, പിന്നെ തീരെ എന്താ പറയുക തീർത്തും പറയാൻ ബുദ്ധിമുട്ടാണ്, വിഷമകരമായിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ ആ പദ്ധതിവശാൽ അറിയാതെ മനുഷ്യനെയും അതിൻ്റെ എന്താ പറയുക ഈസി മീൽ അല്ലെങ്കിൽ ഈസി പ്രേ എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഒരെണ്ണത്തിന് കോട്ടം, അത് ഏതൊരു മൈക്രോ ഓർഗാനിസം ആയിക്കോട്ടെ, കോട്ടം തട്ടുകയാണെങ്കിൽ ആ സന്തുലിതാവസ്ഥ ഇല്ലാതായി തീരും. അങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അഗാധമായിരിക്കും നമുക്ക് തിരിച്ചറി ഉണ്ടാവുക. അത് അറിയേണ്ടത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെയൊക്കെ ഒരു എനിക്കൊരു സ്റ്റഡി എന്താ പറയുക, അതിന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ വരാനുള്ള കാരണം എന്താണ്, ഈ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുമ്പോഴാണ് അവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് കുറേ അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സൂവിലേക്ക്. 31 ഇനം പക്ഷികളായി ഇപ്പം നമ്മുടെ സൂവിൻ്റെ ഭാഗമായി. അതിന് പുറമെ 2 കടുവകളുണ്ട്, വൈഗയും ദുർഗയും, പിന്നെ ഒരു പുലിക്കുട്ടിയുണ്ട് ലിയോ, എല്ലാവർക്കും അറിയുന്നതാണ് ആ പുലിക്കുട്ടിയെ. പിന്നെ അതിന് പുറമെ നമുക്കൊരു സിംഹവാലൻ കുരങ്ങനും കൂടിയുണ്ട് സുന്ദരൻ. ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായതാണ് രുദ്രൻ. വയനാടിൽ നിന്ന് ഇപ്പം റീസെൻ്റ്ലി നമ്മുടെ സുവോളജിക്കൽ പാർക്കിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്തതാണ് രുദ്രനെ. രുദ്രൻ നമ്മുടെ ഇവിടേക്ക് വന്നപ്പോൾ മുഖത്തൊക്കെ വളരെ ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം രുദ്രനെ കൊണ്ടുവന്ന് ഇറക്കിയത് ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ സെൻറ്ററിലേക്കാണ്. അവിടെ വന്ന് നമ്മുടെ രുദ്രനെ ഡോക്ടേഴ്സൊക്കെ പരിശോധിച്ചപ്പം മുഖത്തിൽ ഒരു വളരെ ഡീപ്പായിട്ടുള്ള വൂണ്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി. അതിനകത്തൊക്കെ പുഴുക്കൾ മാഗറ്റ്സ് ഉണ്ടായിരുന്നു. അതിന് പുറമെ കാലിലൊക്കെ ചെറിയ തോതിൽ വൂൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡോക്ടേഴ്സ് അസസ് ചെയ്തത് ഈ ഒരു വൂണ്ട് കംപ്ലീറ്റ്ലി സർജറി ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വേണം നമുക്കതിനെ ഒരു റിക്കവറി പാത്തിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരെ സർജറി ഫിക്സ് ചെയ്ത് അതോറിറ്റീസിൻ്റെ പെർമിഷൻ എല്ലാം വാങ്ങി വെറ്റിനറി കോളേജായിട്ട്, വെറ്റിനറി കോളേജിലെ ഡോക്ടർ ശ്യാം കെ വേണു സർജറി ഹെഡാണ്. അതിന് പുറമെ ഒരു 21 അംഗം ടീം വെറ്റിനറി കോളേജിൽ നിന്ന് വന്നു. അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. ദി എൻറ്റയർ ടീം ലെഡ് ബൈ ഡോക്ടർ ശ്യാം കെ വേണു. പിന്നെ നമ്മുടെ സൂ ഡോക്ടർ ഡോക്ടർ രാജും ആ ഒരു വലിയ ടീമിൻ്റെ ഫുൾ പാർട്ടായിരുന്നു. കടുവ പുത്തൂരെത്തുന്നതിന് ഏകദേശം 18 മണിക്കൂർ മുമ്പാണ് നമുക്ക് അറിവ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു മോമെൻ്റ് തൊട്ടിട്ട് നമ്മൾ അതിന് വേണ്ടി എന്നെ റിസീവ് ചെയ്യാൻ വേണ്ട പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണ്. ഇതെല്ലാം ഒരു വലിയൊരു ടീം വർക്കാണ്, ഒരു ടീം എഫേർട്ടാണ്. ഇപ്പോൾ അവിടുന്ന് കടുവയെ പിടിച്ചിട്ട് ഇങ്ങോട്ട് പുത്തൂരിലേക്ക് സേഫായിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ടീം, അതും ഒരു വലിയ സംഘം ടീം വർക്ക് ചെയ്യുന്നുണ്ട്. സൈമൾട്ടേനിയസ്ലി ഇവിടെ അതിനെ റിസീവ് ചെയ്യാൻ നമ്മളൊരു വലിയ ടീം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കേജസ് റെഡി ചെയ്യുക, അതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ട മരുന്നുകൾ, പിന്നെ അതിനെ പാർപ്പിക്കാനുള്ള കൂട്, അങ്ങനെ നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റ് അതിന് സേഫായിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും റിസീവ് ചെയ്യാൻ വേണ്ട ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യലാണ് ഞങ്ങളുടെ ജോലി ഉണ്ടായിരുന്നത്. അന്ന് നൈറ്റ് നമ്മൾ ഫുള്ള് നമ്മൾ എക്സ്ട്രാ ആൾക്കാരെയൊക്കെ നമ്മൾ ഇട്ട് നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു. നെക്സ്റ്റ് ഡേ കടുവ മോർണിംഗ് ആയപ്പോഴേക്കും നമ്മളുടെ അടുത്ത് എത്തി. നമുക്കതിനെ സേഫായിട്ട് നമ്മളുടെ സ്ക്വീസ് കേജിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ മൂവ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു വെറ്റിനറി ഒരു ക്ലോസ് ആയിട്ട് നമുക്കതിനെ ഒരു വെറ്റിനറി മെഡിക്കൽ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻസ്പെക്ഷനിൽ നമുക്ക് മനസ്സിലായത് അതിൻ്റെ മുഖത്ത് നല്ല ആഴമേറിയ നല്ല പഴുപ്പൊക്കെയുള്ള നല്ല ഒരു ഡീപ്പായിട്ടുള്ളൊരു ലാസറേറ്റഡ് ആയിട്ടുള്ളൊരു വലിയ മുറിവ് അതിൻ്റെ മൂക്കിൻ്റെ പാലത്തിന് അക്രോസ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കാലിൽ ഒരുപാട് മുറിവുകൾ, ചെറിയ ചെറിയ മുറിവുകൾ കാലിൽ മുൻകാലുകളിലാണ് കണ്ടത്.
പിന്നെ അതിൻ്റെ ബോഡി കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് അത് ഒരുപാടൊന്നും ഭക്ഷണം അത് കഴിച്ചിട്ടില്ല. അതിന് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അതിനെ ഒരു ശോഷിച്ചിട്ടുണ്ട് കടുവ. അപ്പോൾ അതിന് ഒരുപാട് ഫുഡ് കിട്ടിക്കാണില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മൾ ആ സമയം ചെയ്തത് നമ്മളതിന് ആൻറ്റിബയോട്ടിക്സും മറ്റേ ബേസിക് ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മളതിനെ നമ്മളുടെ കൂട്ടിലേക്ക് മാറ്റി അതിനെ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ചു. പിന്നെ നമ്മൾ ചെറിയ ഒരു എമൗണ്ട് ഫുഡ് അവർ ഈ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത ടീം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ചെറിയൊരു എമൗണ്ട് ഫുഡ് അന്ന് കൊടുത്തു. അടുത്ത ദിവസം നമ്മൾ വീണ്ടും അതിനെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാണ്. അപ്പോൾ നമുക്കതിൻ്റെ അന്ന് നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ, നമ്മളുടെ ഒബ്സർവേഷൻ കൂടാതെ നമ്മൾ വെറ്റിനറി കോളേജിൽ നിന്ന് എക്സ്പേർട്സിനെ കൊണ്ടുവന്ന് അവരുടെ, കാരണം ഒരു ഇതൊരു എന്തായാലും ആ മുറിവ് കണ്ടാൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു മുറിവാണ്. അതിന് എന്തായാലും ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് അതിനൊരു പോംവഴി ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മൾ എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർ ശ്യാം കെ വേണുഗോപാൽ സാറ് സർജറിയുടെ ഹെഡാണ് വെറ്റിനറി കോളേജിലെ. സാറിനെ നമ്മൾ കൊണ്ടുവന്ന് അന്ന് തന്നെ നമ്മൾ സാറിനെ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പെട്ടെന്നൊരു ക്വിക്കായിട്ടൊരു ഡിസിഷൻ എടുക്കാനും ഇതൊക്കെ ചെയ്യാനാണ്. പിന്നെ ഇങ്ങനെയുള്ള മൃഗങ്ങളെ മയക്കുമ്പോൾ നമുക്ക് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ അതിനുള്ള ലെറ്റേഴ്സും അങ്ങനെയുള്ള ഡോക്യുമെൻ്ററി നെസസിറ്റീസും നമ്മൾ അന്നാണ് നമ്മളത് ചെയ്തത്. അന്ന് 5 കിലോ നമ്മൾ ബീഫ് കൊടുത്തു, അത് കഴിച്ചു. അതിൻ്റെ അടുത്ത ദിവസം നമ്മൾ സർജറി ചെയ്യാണ്. സർജറി ചെയ്യുന്നതിന് 12 മണിക്കൂർ മുമ്പേ നമ്മൾ ഭക്ഷണവും വെള്ളമൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. എം ടി സ്റ്റൊമക്കിലാണ് നമുക്ക് സർജറി ചെയ്യേണ്ടത്, കാരണം നമ്മൾ അനസ്തീഷ ചെയ്തിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അതും അഗെയിൻ ഒരു വലിയ ടീം എഫേർട്ടാണ്. ഒരുപാട് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. അസെപ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഈ പെറ്റ് ആനിമൽസിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാനുള്ള സൗകര്യമില്ല. നമ്മൾ വന്യമൃഗങ്ങളെയൊക്കെ നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഫീൽഡ് കണ്ടീഷനിൽ, അല്ലെങ്കിൽ എവിടെയാണോ അവരുള്ളത് അവിടെ പോയി നമ്മൾ അവരെ മയക്കി അവിടെ വെച്ചിട്ട് വേണം നമുക്ക് സർജറി ചെയ്യണം. അപ്പോൾ അതും ഒരു വലിയൊരു ടീം എഫേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ട പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് ഒരു അത്യാവശ്യം ക്ലീനായ ഒരു അസെപ്റ്റിക്കായ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മുടെ എക്സ്പേർട്ട് മെമ്പേഴ്സ് വന്നു, വെറ്റിനറി കോളേജിൽ നിന്ന് വന്നു. ഒരുപാട് 10-20 ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘമാണ് വന്നത്. അതിനൊരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിരുന്നു. എന്നിട്ട് നമ്മൾ ശസ്ത്രക്രിയ തുടങ്ങി. ശസ്ത്രക്രിയ അഗെയിൻ നമ്മൾ മയക്കിയ ശേഷം അതിലൊക്കെ നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ മയക്കി ശസ്ത്രക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ ആ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, പ്രത്യേകിച്ചും മുഖത്തൊക്കെ നമ്മൾ ഫേസിലൊക്കെ നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അവർ ഭയങ്കര റിസ്ക് എടുത്താണ് അത് ചെയ്യുന്നത്. കാരണം ഈ അനസ്തീഷ്യയുടെ അളവ് ഇത്തിരി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ തൊട്ടടുത്ത് നിന്ന് മുഖത്താണ് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വളരെയധികം മോണിറ്റർ ചെയ്ത് ഒരുപാട് അഗെയിൻ അതൊക്കെ ഒരു അനസ്തീഷ്യ മോണിറ്ററിങ്ങും ഇതൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് വളരെയധികം എക്സ്പെർട്ടൈസോട് കൂടി വേണം ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഫേഷ്യൽ ഏരിയയിലൊക്കെ ഉള്ള വൈൽഡ് ആനിമൽസിൻ്റെ സർജറി ചെയ്യാൻ. അവർ വന്ന് നമ്മുടെ ആദ്യം തന്നെ അതിനെ സെഡേറ്റ് ചെയ്ത് ആ പുലിയുടെ കംപ്ലീറ്റ് ഒരു അസസ്മെൻ്റ് നടത്തി, അതിനുശേഷം അതിൻ്റെ മുറിവ് കംപ്ലീറ്റ് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുഴുക്കളെ എല്ലാം റിമൂവ് ചെയ്ത് പിന്നെ നെക്രോസിസ് ബാധിച്ച ടിഷ്യൂസും സ്കിന്നെല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് അതിനെ സ്റ്റിച്ച് ചെയ്ത് വൃത്തിയാക്കി. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ഓരോ ബോഡി പാരാമീറ്റേഴ്സും അതിനുള്ള മെഡിക്കേഷൻസും പിന്നെ വേറെയുള്ള ഇഞ്ചുറീസ്, ഇദ്ദേഹത്തിൽ പല ഭാഗത്തും ഉണ്ടായിരുന്ന ഇഞ്ചുറീസിലേക്കുള്ള മെഡിക്കേഷൻസൊക്കെ ഡോക്ടേഴ്സിൻ്റെ ആ ഒരു ടീം അപ്ലൈ ചെയ്ത് പിന്നെ അതിനുശേഷം നമ്മളതിനെ ഒരു സ്ക്വീസ് കേജിലേക്ക് മാറ്റി ഇപ്പോൾ ഐസൊലേഷൻ ആൻഡ് ക്വാറൻറ്റൈൻ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സ് പറയുന്നത് 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അവനെ ഐസൊലേഷൻ സെൻറ്ററിലെ തന്നെ ക്യൂബിക്കിളിലേക്ക് മാറ്റാം. അപ്പോൾ സ്ക്വീസ് കേജിലാണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് അവനെ ക്യൂബിക്കിളിലേക്ക്, ഐസൊലേഷൻ സെൻറ്ററിലെ തന്നെ ക്യൂബിക്കിളിലേക്ക് മാറ്റാം. ആൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട്, 5 കിലോ ബീഫ് കഴിക്കുന്നുണ്ട്, പിന്നെ എണീറ്റ് നടക്കുന്നുണ്ട് സ്ക്വീസ് കേജിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒരു നമുക്ക് തന്നെ പറയാം ഈ വെറ്റിനറി കോളേജിൻ്റെ ഇത്രയും എക്സലൻ്റ് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള ടീമിൻ്റെ ഈ ഒരു ടൈഗറിൻ്റെ ഒരു സർജറി, ഈ ഒരു പ്രൊസീജിയർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. രുദ്രൻ നമ്മുടെ ഈ ഒരു സൂ കൾച്ചറായിട്ടും സൂവിൻ്റെ ഒരു എൻവയോൺമെൻ്റ് ആയിട്ടും എന്തായാലും അടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഡോക്ടേഴ്സ് പറഞ്ഞത് അവനൊരു 3 weeks റെസ്റ്റും ഒബ്സർവേഷനും വേണം എന്നുള്ളതാണ്. ഫേഷ്യൽ റീകൺസ്ട്രക്ഷൻ സർജറി നമ്മൾക്കത് പറഞ്ഞു പോയി തൂങ്ങി നിൽക്കുന്ന ടിഷ്യൂസൊക്കെ നമുക്ക് തിരിച്ച് നന്നായി തുന്നിച്ചേർക്കാൻ സാധിച്ചു, പ്രത്യേകിച്ച് നമ്മളുടെ കോളേജിൽ നിന്നുള്ള എക്സ്പേർട്ട് ടീമിൻ്റെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട്. പക്ഷേ ഇനി അങ്ങോട്ടും അത് ഭയങ്കര റിസ്കി ആയി തന്നെ തുടരുന്നു. കാര്യം എന്താ വെച്ചാൽ,
നമ്മൾ വളർത്തുമൃഗങ്ങളെ പോലെ നമുക്കിതുവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് കൈകൊണ്ട് ഇവരുടെ കൈകൊണ്ട് ഒരു പ്രാവശ്യം ഇവരിങ്ങ് മാന്തി കഴിഞ്ഞാൽ ഈ സ്വിച്ചസ് എല്ലാം റിപ്പ് ചെയ്ത് തിരിച്ച് പഴയപടിയാവും. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഈ സർജറി കഴിഞ്ഞ ശേഷം അടുത്ത 10-14 ദിവസം നമുക്ക് ഈ റിസ്ക് ഉണ്ട്. ഈ 10-14 ദിവസമൊക്കെ ആകുമ്പോഴേക്കാണ് ആ വൂണ്ടൊന്ന് പ്രോപ്പറായിട്ട് ഹീലായിട്ട് അതെല്ലാം കൂടി വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു സ്വയം അത് ആ സ്വിച്ചസ് എല്ലാം പിടിച്ച് പറിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട്. സർജറി എല്ലാം കഴിഞ്ഞ് നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക്സും ഫ്ലൂയിഡ്സും ഈ വൈൽഡ് ആനിമൽസിൻ്റെ ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷനൊക്കെ ചെയ്യുമ്പോഴുള്ള വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവരെ നമ്മൾ മയക്കി കിടത്തുമ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും. നമുക്ക് അവരുടെ നഖം വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റേ ഒരുപാട് മരുന്നുകൾ ഡിവേം ചെയ്യാനുള്ള മരുന്നുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ആ ഒരൊറ്റ ടൈം ആ ഒരു ചെറിയ വിൻഡോ 45 മിനിറ്റോ 1.5 മണിക്കൂർ സമയം നമുക്ക് ആ മയക്കി കിട്ടുന്ന സമയത്താണ് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എഗെയിൻ അവിടെ ഒരു വലിയ ടീം വർക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഒരു കൂട്ടായ പരിശ്രമത്തോടു കൂടി മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഇനി സർജറി കഴിഞ്ഞു, ഡോക്ടേഴ്സിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞു, പിന്നെ കീപ്പേഴ്സിൻ്റെ വർക്ക് തുടങ്ങായി. നമ്മൾ 24 മണിക്കൂറും ഈ രണ്ട് കീപ്പേഴ്സിനെ വെച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ എന്തെങ്കിലും ഇങ്ങനെ സ്വയം ഇത് പറിക്കുന്നുണ്ടോ മുഖത്ത്, മുഖം കൊണ്ട് ഈ ഗ്രില്ലിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഉരച്ച് അത് പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ, അത് 24 മണിക്കൂറും ഈ ആനിമലിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 1-2 ദിവസത്തേക്കല്ല, ഒരു 7-10, 7-10, 14 ദിവസത്തേക്ക് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഗെയിൻ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ആ ഒരു ഒരു ഗ്രൂപ്പ് എഫേർട്ട്. ഇത് ഒരു വ്യക്തിയോ രണ്ട് വ്യക്തിയോ അല്ല, ഒരുപാട് പേര് ഒരേ മനസ്സോടുകൂടി നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഒരു സക്സസ്ഫുള്ളായിട്ടൊരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ പ്രത്യേകിച്ചും ഒരു വൈൽഡ് ആനിമലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കടുവയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവന് ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മൃഗങ്ങളും നമുക്ക് ഒരുപോലെയാണ്. നമ്മുടെ ഇവിടെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള കടുവയും പുതുതായി വന്ന കടുവയും പുലിയും ഒക്കെ നമുക്ക് കുറച്ച് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരും നമ്മളൊക്കെ ഒരുപോലെയാണ്. എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് ഈ 100% എഫേർട്ടാണ്. അതിലൊരു ഒരാൾക്ക് കൂടുതലോ കുറവോ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പേരുടെ കൂട്ടായ പരിശ്രമത്തോടു കൂടിയാണ് ഇതിനി ഇനിയും സക്സസ് ആയിട്ടില്ല. ഇനിയും ഒരു 10 ദിവസം കഴിഞ്ഞാലാണ് നമുക്കതൊന്ന് കൂടി കിട്ടിയാലാണ് നമുക്കിതൊന്ന് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അവനെ കൊണ്ടിപ്പോൾ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവൻ ചിലപ്പോൾ കാരണം പെയിൻ അവൻ പെയിൻ അനുഭവിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം അവൻ്റെ ആ ഞരക്കത്തൊന്നും ഓരോ ദിവസം അവൻ കൊണ്ടുവന്നും തൊട്ട് അവൻ്റെ കൂടെ അടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ മൈനോട്ട് കാര്യങ്ങളും ഒബ്സർവ് ചെയ്യായിരുന്നു അവൻ്റെ ആ ഞരക്കവും. കാരണം ഒരു അത്രയും നിവർത്തില്ലാത്ത കേസിൽ വരുമ്പോഴാണല്ലോ അവനിങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് കിടക്കേണ്ടി വരുന്നത്. നമ്മളൊരിക്കലും നമ്മുടെ സൂവിൽ ഇപ്പിനി വന്നു കഴിഞ്ഞു, ഇപ്പോൾ അവൻ റെസ്ക്യൂഡ് ആയിട്ട് റെസ്ക്യൂഡ് അതായത് ഐസൊലേഷനിലാണുള്ളത്. അവൻ ഇനിയും നമ്മൾ ഇവിടെ സംരക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വൈഗയും ദുർഗയും പോലെ നമ്മുടെ സൂവിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ് രുദ്രൻ. സൂവിൻ്റെ ഒരു അസറ്റായി മാറുകയാണ് രുദ്രൻ. അപ്പം നമ്മുടെ ഇങ്ങനത്തെയുള്ള റെസ്ക്യൂ ചെയ്ത് വരുന്ന ആനിമൽസ് നമ്മൾ സൂവിൽ എടുക്കുന്നു, അവരെ നമ്മൾ സൂവിൻ്റെ സൂവിൽ തന്നെ ഒരു ഭാഗമായി മാറും അവർ. അപ്പോൾ അത് നമ്മൾ സൂവിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറും അപ്കീപ്പ് ആൻഡ് കെയർ അവർക്കുള്ളത് നമ്മൾ സൂവിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെ നമ്മൾ സൂവിൽ തന്നെ ഒരു ഭാഗമാക്കി മാറ്റും. അപ്പോൾ നമുക്കിപ്പം രുദ്രനായാലും വൈഗയായാലും ദുർഗയായാലും ലിയോ സുന്ദരൻ പിന്നെ ഈ പറയുന്ന 31 ഇനം പക്ഷികളെല്ലാം സൂവിൻ്റെ ഒരു ഭാഗമാണ്, സൂവിൻ്റെ ഒരു അസറ്റാണ്. ഫ്യൂച്ചറിൽ സൂവിന് വേണ്ടിയിട്ട് സൂവിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി മാറാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഇത് ഇവരുടെയൊക്കെ ഒരു കൺസർവേഷൻ അവരുടെ ഒരു അവരുടെ ഒരു പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രം കൂടിയാണ് സൂ. നമ്മുടെ ആ ഒരു മാൻഡേറ്റ് തന്നെ കൺസർവേഷൻ ഓഫ് സ്പീഷീസാണ്, അപ്കീപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്പീഷീസാണ്. അപ്പോൾ സൂ എന്തായാലും ഫ്യൂച്ചറിൽ സ്പീഷീസ് കൺസർവേഷൻ ഏരിയ അല്ലെങ്കിൽ സ്പീഷീസ് കൺസർവേഷൻ സെൻറ്റർ തന്നെ ആയി മാറും. പക്ഷെ ഒരു കടുവയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കാട് അല്ലെങ്കിൽ നമ്മുടെ വയനാടൊക്കെ പ്രത്യേകിച്ച് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു പീക്ക് പോയിന്റ് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ അതിനോട് സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, നമ്മുടെ ദുർഗ വൈഗ ഇവരൊക്കെ തന്നെയാണെങ്കിലും എല്ലാവരും വയനാടുകാരാണ്. തൃശ്ശൂർ സൂവിലുണ്ട്, മ്യൂസിയം സൂ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കടുവകളുണ്ട്, അധികവും വയനാടിൽ നിന്ന് വന്നവരാണ്. വയനാട് ഹോസ്പിറ്റലുണ്ട് കടുവകൾ, എല്ലാം കോൺഫ്ലിക്റ്റായിട്ട് പിടികൂടി കടുവകളാണ്.
ചില തെറ്റിദ്ധാരണകൾ വന്നു പോവാറുണ്ട് കോൺഫ്ലിക്റ്റ്. കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു വയനാട് കാര്യം കൊണ്ട് തിരിച്ച് പ്രത്യേകിച്ച് പോകുമ്പോൾ പറയും അടുത്ത സൂന്നൊക്കെ തുറന്നു വിട്ട കടുവയായിരിക്കില്ലേ ഇങ്ങനെ വന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതെന്ന്. അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല. കോൺഫ്ലിക്റ്റ് ആയിട്ട് പിടികൂടുന്ന കടുവയെ ഒരിക്കലും നമുക്ക് വയലിൽ റിലീസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്യാപ്റ്റിവിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അനിമലാണ്. നമ്മൾ കൃത്യനേരത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വേണ്ട പരിചരണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വല്ല അസുഖമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കണ്ടു കഴിഞ്ഞാൽ വേണ്ട പരിചരണം കൃത്യനേരത്ത് അതിനെ പരിചരിക്കുന്ന ആൾക്കാർ മുഖേന നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാട്ടിലെ ഇതിന് പറ്റില്ല. അപ്പോൾ ഒരിക്കലും അത്രയും ഒരു കെയർ അല്ലെങ്കിൽ അത്രയും ഒരു അപ്കീപ്പിൽ വളർന്ന ഒരു അനിമലിനെ നമ്മളങ്ങനെ കാട്ടിലേക്ക് റിലീസ് ചെയ്തിട്ട് അതിന് ആ ഒരു നാച്ചുറലായിട്ട് ഇൻസ്റ്റിങ്സ് ഉണ്ട് വേട്ടയാടുക എന്നൊക്കെ പറഞ്ഞാൽ ആ കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ക്യാപ്റ്റിവിറ്റിയിലുള്ളത് ക്യാപ്റ്റിവിറ്റിയിൽ റേസ് ആയിട്ട് വന്നത്, അതായത് ആ ക്യാപ്റ്റിവിറ്റിയിൽ തന്നെ റേസ് ആയി വന്നിട്ടുള്ള അനിമൽസിന് അങ്ങനെ ഒരു കാട്ടിൽ എങ്ങനെയാണ് കാട് അതിൻ്റെ പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രേ ഇതാണ് ഇത്ര ഇത്രയും ത്രെട്ടുകളുണ്ട് തുടങ്ങുന്ന കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ കുറവായിരിക്കും, ഉണ്ടായിരിക്കില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള അനിമലിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാട്ടിലുള്ള സർവൈവിലിറ്റി വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡോമിനൻ്റ് ആയിട്ടുള്ളത് ചിലപ്പോൾ ഇതിനവിടുന്ന് അടിച്ചു കൊടുപ്പിക്കാം, ചിലപ്പോൾ ഒരു ത്രെട്ടായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കുന്നുകളെ തന്നെ മെനക്കെടാം. അപ്പോൾ അങ്ങനെ സൂല് വളർന്നിട്ടുള്ള ഒരു അനിമലിനെ അങ്ങനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ സെക്ഷനില്ല. കൺസർവേഷൻ ബ്രീഡിംഗ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് തന്നെ എൻ്റെ ആരും ഡിഫറൻ്റ് ആണ്. ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കടുവ ഒരിക്കലും ഇങ്ങനെ ഒരു എന്താ പറയുക ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാൻ ഈറ്റിംഗ് കേസിലേക്കൊന്നും കടന്നു വരില്ല. ഒന്ന് അല്ലെങ്കിൽ ഒന്ന് ഏജ്ഡ് ആവണം, അല്ലെങ്കിൽ ഇൻ കേസ് അതിനെന്തെങ്കിലും തീരെ വയ്യാത്ത അല്ലെങ്കിൽ ഇൻഫൈറ്റിംഗ് ഭയങ്കര ഫ്രാക്ചറായിട്ട് അല്ലെങ്കിൽ കൈകാൽ ഒടിയേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കതിന് വേറെ ഈറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമൊന്നും എന്താ പറയുക ഒന്നും ഒരു പിടിച്ചെന്തെങ്കിലും കഴിക്കാനോ അല്ല അങ്ങനൊന്നും പറ്റില്ല. ആ സമയത്ത് വരുമ്പോൾ എന്താണ് അവനും കണ്ണിൽ കാണുന്നതല്ല അവൻ്റെ ഫുഡാണ്. ഇപ്പോൾ ഒരു കാടിൽ ഇറങ്ങുന്ന ഇപ്പോൾ നമുക്കറിയാം കടുവകളുടെ എണ്ണം കൂടി സ്പേസ് അതിനോ ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാം ശരിയാണ്. പക്ഷേ ആ ടെറിട്ടറിയിൽ ഹെൽത്തി ആയിട്ടുള്ള കടുവകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ബാക്കിയെല്ലാം എന്ത് ചെയ്യും അൺഹെൽത്തി ആയിട്ടുള്ള എല്ലാം പുറത്തേക്ക് വരികയാണ്. ഇപ്പം നമ്മുടെ കോൺഫ്ലിക്റ്റിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വീട് ഇപ്പം നാടോട് വരുമ്പോൾ എന്താണ് ഇഷ്ടം പോലെ ആടും പശുവും മാടും എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അവർ ഫുഡ് തന്നെ ഇത്രയും സുലഭമായിട്ട് ഫുഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും അതെന്താണ് പുറത്തേക്ക് പിന്നെ കാട്ടിലേക്ക് തിരിഞ്ഞു പോകില്ല. ആ കേസ് വരുമ്പോഴാണ് എന്താണ് ഈ എന്താ പറയുക പശുക്കളെ കൊല്ലുക ആടുകൾ പിടിക്കുക അങ്ങനത്തെ കേസൊക്കെ വരുന്നത്. ഇൻ കേസ് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം, അധികം ഈ പുല്ല് വെട്ടുന്ന സീസൺ വരുമ്പോൾ നമ്മളൊരിക്കലും നേരെ നിൽക്കുകയല്ല, ഒരു കുനിഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ആ സമയത്തെല്ലാം സുഖമായിട്ട് അറ്റാക്ക് ചെയ്യാം, കാരണം ഒന്നും അറിയില്ല അവൻ്റെ കണ്ണിൽ അവൻ കാണുന്ന ഫുഡാണ്. ശരിക്കും നമുക്ക് മനസ്സിലാക്കാം ഒരു മനുഷ്യൻ്റെ വികാരം എന്താണ് എന്ന്. നമുക്ക് ശരിക്കും ഒരു മാനിറ്റി കേസൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്യൂസ് വരാം ആളുകൾ. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കാരണം ഞാനൊരു ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്ന് വയനാടിൻ്റെ കോൺഫ്ലിക്റ്റിൻ്റെ പീക്ക് ഏരിയയിൽ നിന്ന് വരുന്നതുകൊണ്ടൊക്കെ എനിക്ക് മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ വികാരങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് ഒരുപാട് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ സംഭവങ്ങൾ നമ്മൾ പേപ്പറിൽ വായിക്കുന്നതാണ്, ന്യൂസിൽ കാണുന്നതാണ്, എല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവെയറാണ് ഇതിനെക്കുറിച്ച്. പലതരത്തിലുള്ള ഇഷ്യൂസ്, ആന, കടുവ, പുലി, കാട്ടുപോത്ത്, പിന്നെ ഓൾമോസ്റ്റ് എവറി ഡേ നമുക്ക് പേപ്പറിൽ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൽ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ ഒപ്പം ഫോറസ്റ്റ് ഒഫീഷ്യൽസിനും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ അവരുടേതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുകൾ വഹിക്കാനുണ്ട്. പക്ഷേ ഞാൻ വെറ്റിനറി ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ ആംഗിളിൽ നിന്ന് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. പ്രധാനമായും വെറ്റിനറി ഡോക്ടേഴ്സിന് ഒരു സിറ്റുവേഷൻ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഡ്യൂട്ടിയിലുള്ള ഫോറസ്റ്റിലോ അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലോ ഒക്കെ ഡ്യൂട്ടിയിലുള്ള വെറ്റിനറിയൻസിനാണ് ഈ ചുമതല കൊടുക്കുന്നത്, ആനയടഞ്ഞു അല്ലെങ്കിൽ കടുവ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കതൊരു ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിത് നേരിടേണ്ടി വരുന്നത്. ഇത് നേരിടേണ്ടി വരുമ്പോൾ വളരെ വളരെ റിസ്ക് പിടിച്ച ഒരു ഒരു പ്രൊഫഷനാണ് വെറ്റിനറി ഡോക്ടർ ആവുക എന്നുള്ളത്. അത് ഈവൻ നമ്മൾ സാധാരണ വളർത്തുമൃഗങ്ങളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും നമുക്ക് പേവിഷബാധ പോലെ ഒരുപാട് അസുഖങ്ങളെ വളരെ നേരിട്ടിട്ട് ഇടപഴകുന്ന വളരെ റിസ്ക് പിടിച്ച ഒരു ജോബാണിത്. അപ്പോൾ വന്യമൃഗങ്ങളെന്ന് പറയുമ്പോൾ അത് വീണ്ടും കൂടും. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഒരുപാട്
ആനയെ മയക്കുവെടി വയ്ക്കാൻ പോയി അപകടത്തിൽപ്പെട്ട വെറ്റിനറി ഡോക്ടേഴ്സും മാത്രമല്ല ഫോറസ്റ്റ് ഒഫീഷ്യൽസും ഒരുപാട് അതിന് സഹായിക്കാൻ പോയ ആൾക്കാരും ഒക്കെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇത് ഇന്നൊന്നിലും തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട്. ഞാൻ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഇതൊക്കെ ഇങ്ങനത്തെ ഇഷ്യൂസും അൺഫോർച്ചുനേറ്റ് ആക്സിഡൻസും ഡെത്തും ഒക്കെ ഉണ്ടാവുന്നതാണ്. കടുവയെ പോലെയുള്ള ജീവികളെയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി കാട്ടിലൂടെ പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഒരു 1 വീക്കോ 10 ഡേയ്സൊക്കെ ട്രാക്ക് ചെയ്ത് കാട്ടിൽ നടന്ന് 24 hours ഈ ഫോറസ്റ്റുകാരും വെറ്റിനറി ഡോക്ടേഴ്സും ഒക്കെ കാട്ടിലൂടെ നടന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ പിന്നിലൊരു വലിയ മുന്നൊരുക്കവും ഇതൊക്കെ ഉണ്ട്. പിന്നെ കാട്ടിലൂടെ ഇത് വളരെ ഈസിയല്ല. ഈ വെടിവെക്കൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിച്ച് വെടിവെക്കാൻ വളരെ ഈസിയല്ല. വളരെ എല്യൂസീവ് ആയിട്ടുള്ള ആനിമൽസാണ്. ഇപ്പം ടൈഗേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനുഷ്യൻ്റെ അടുത്തേക്ക് വരില്ല. നമ്മൾ സൗണ്ടൊക്കെ ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേക്ക് അവർ വരില്ല. അത്രയും ഈ കടുവകളൊക്കെ പുറത്തിറങ്ങുന്നത് തന്നെ അത്രയും നിവൃത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ്. അവർക്ക് എന്തെങ്കിലും പല്ലിനസുഖങ്ങളോ ശരീരത്തിന് അസുഖങ്ങളോ മുറിവുകളൊക്കെ ഉണ്ടായി അവർക്ക് കാട്ടിൽ ഓടി ഇര പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ പുറത്തിറങ്ങുന്നത്. പുറത്തിറങ്ങുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഒരു സൗണ്ടും ഇതൊക്കെ കേട്ടാൽ കഴിയുന്നത്ര അവർ മനുഷ്യനെ അവോയ്ഡ് ചെയ്യും. മനുഷ്യനെ അവർക്ക് പേടിയാണ്. അങ്ങനെയുള്ള ഒരു മൃഗത്തിനെ നമ്മൾ പിന്നാലെ പോയി ട്രാക്ക് ചെയ്ത് വെടിവെച്ച് കാട്ടിലെ ഈ ഇലയുടെയും ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ മറഞ്ഞിരുന്ന് വെടിവെച്ച് നമുക്ക് രക്ഷപ്പെടാം. കാരണം ഈ വെടിവെച്ച ഉടനെ ഈ സാധനം മയങ്ങി വീഴില്ല. അതിനൊരു 15-20 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു 15-20 മിനിറ്റ് ഗ്യാപ്പിൽ ഈ വെടിവെക്കുന്ന ആളുടെ കഥ കഴിയാൻ അത് മതി. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ റിസ്ക് പിടിച്ച ഒരു ഒരു പ്രൊഫഷനാണ്. അത് വെറ്റിനറി ഡോക്ടേഴ്സ് മാത്രമല്ല അതിൻ്റെ കൂടെ പോകുന്ന ടീം, ഫോറസ്റ്റ് ഒഫീഷ്യൽസും മറ്റേ RRT ടീംസ് അങ്ങനെയുള്ള എല്ലാ ആ ഒരു ഹോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുപാട് റിസ്ക് എടുത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ പൊതുജനങ്ങൾക്ക് അത് എത്രത്തോളം അവരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സൂവിലെ ഡോക്ടറാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ അത്ര റിസ്കുകൾ ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഈ പുറത്തു പോയി കാട്ടിൽ പോയി അത്രയും റിസ്ക് ഞാൻ എടുക്കുന്നില്ല. എന്നേക്കാൾ റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് ഈ പുറത്ത് ഇത് പോയി ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലാ ജോലിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. എന്നാലും നമ്മൾ ആ റിസ്ക് അപ്രിഷ്യേറ്റ് ചെയ്യണം. പലരും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ അവരുടെ ജോലി ചെയ്യാൻ വിടണം. അവരെ ജോലി തടസ്സപ്പെടാത്ത രീതിയിൽ വേണം പൊതുജനം സഹകരിക്കേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കിതിലുണ്ട്. ഒരു ടൈഗറിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ഒന്ന് അവനുള്ള ഏരിയ, വെള്ളം, അതുപോലെ തണല്, ഇതൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാറുണ്ട് പണ്ട് കടുവ ഉള്ളിടത്ത് വെള്ളം ഉണ്ടാവും, കാരണം ആ ഒരു കടുവേനെ കണ്ടിരുന്ന ആ ഏരിയയിൽ വെള്ളത്തിൻ്റെ ഇത് നന്നായിട്ട് കാണാമെന്ന്. പലപ്പോഴും നമ്മൾ പുറമെയുള്ള ആളുകൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാറില്ല. ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ഇഷ്യൂ വരുമ്പോഴും നമ്മളതിനോട് കൺസർവ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ നമ്മുടെ കാടുമായിട്ടുള്ള അവർ ജീവിക്കേണ്ട ഒരു ആവാസ വ്യവസ്ഥൻ്റെ കാര്യമോ അങ്ങനത്തെ ഒന്നും ആൾക്കാർ ചിന്തിക്കില്ല. ആരും ചിന്തിക്കില്ല, സത്യമായിട്ടും ഒരു മനുഷ്യന്മാരും ചിന്തിക്കില്ല. വരുമ്പോൾ അവർക്കതൊരു വന്യ മൃഗം മാത്രമാണ്. ശരിയാണ്, വന്യതയിൽ ജീവിക്കുന്ന ഒരു വന്യമൃഗം. അതിലേക്ക് കാലി നടത്തുന്ന ആരാണ്? മനുഷ്യന്മാർ തന്നെയാണ്. പറയുമ്പോൾ പലപ്പോഴും പറയുന്നവൻ തെറ്റുകാരനാവാം, പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, വലിയൊരു പ്രകൃതിയിലേക്ക് ഇറങ്ങി പഠിക്കുകയാണെങ്കിൽ അവന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആവാസ വ്യവസ്ഥയും ഈ മൃഗങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെ മാത്രമേ എന്താണ് ഈ ഭൂമിക്കും നമ്മുടെ ജീവനും ഒക്കെ നിലനിൽപ്പുണ്ടാവുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം.